ശബരിമലയിലെ തിരക്ക് നിയന്ത്രണത്തിൽ കർശന നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. വെർച്വൽ ബുക്കിംഗോ സ്പോട്ട് ബുക്കിംഗോ ഇല്ലാത്തവരെ ഒരു കാരണവശാലും സന്നിധാനത്തേക്ക് കയറ്റിവിടരുതെന്നും ഭക്തർക്ക് സുഗമമായ ദർശനത്തിന് വകുപ്പുകൾ ഏകോപിച്ച് പ്രവർത്തിക്കണമെന്നും കോടതി ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. ശബരിമലയിലെ സ്പോട്ട് ബുക്കിംഗ് പരിമിതപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ നിർദ്ദേശമുയർന്നു. ശബരിമലയിലെ തിരക്ക് നിയന്ത്രണത്തിൽ പാളിച്ച സംഭവിച്ചതോടെയാണ് കർശന നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി ഇടപെടൽ. സന്നിധാനത്തിന്റെ ചുമതലയുള്ള ADGP നേരിട്ട് കോടതിയിലെത്തി കാര്യങ്ങൾ വിശദീകരിച്ചു. December 1 മുതൽ പ്രതിദിനം സന്നിധാനത്തെത്തുന്നത് 80,000 പേരാണ്. 74,000 പേരെ വരെ പ്രശ്നങ്ങളില്ലാതെ കൈകാര്യം ചെയ്യാം. എണ്ണം കൂടിയതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രശ്നങ്ങൾക്ക് കാരണം. ചിത്രങ്ങളും കണക്കുകളുമുയർത്തിയുള്ള ADGPയുടെ വിശദീകരണത്തിൽ ഇടപെട്ട ഹൈക്കോടതി എന്തൊക്കെ പറഞ്ഞാലും ഭക്തർക്ക് സുഗമമായ ദർശനമുറപ്പാക്കാൻ വേണ്ടത് ചെയ്യണമെന്ന് നിർദ്ദേശം നൽകി. വർഷത്തിൽ 60 ദിവസം മാത്രമുള്ള തീർത്ഥാടന കാലമാണ്. വകുപ്പുകൾ ഏകോപനത്തോടെ പ്രവർത്തിക്കണം. വെർച്വൽ ക്യൂ വഴിയോ സ്പോട്ട് ബുക്കിംഗ് വഴിയോ വരുന്നവരെ മാത്രമേ സന്നിധാനത്തേക്ക് കയറ്റിവിടാവൂ. നിലയ്ക്കലിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ എത്ര സൗകര്യമുണ്ടെന്ന് പത്തനംതിട്ട RTO സ്ഥലം സന്ദർശിച്ച് ഉടൻ റിപ്പോർട്ട് നൽകണം. വഴിയിൽ കാത്തുനിൽക്കുന്നവർക്ക് ഭക്ഷണം, വെള്ളം, പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം എന്നിവ ഉറപ്പാക്കണമെന്നും ഇതിന് NCC, NSS തുടങ്ങിയവരുടെ സഹായം തേടാമെന്നും കോടതി അറിയിച്ചു. ക്യൂ കോംപ്ലക്സിൽ ഉൾപ്പെടെ പമ്പ മുതൽ സന്നിധാനം വരെ വൃത്തി ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുയർന്നു. അതിനിടെ ശബരിമലയിലെ സ്പോട്ട് ബുക്കിംഗ് അത്യാവശ്യ ഘട്ടങ്ങളിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്താൻ ഇന്ന് ചേർന്ന സർക്കാർ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സ്പോട്ട് ബുക്കിംഗ് കുറയ്ക്കുമെന്ന് ദേവസ്വം മന്ത്രിയും പറഞ്ഞു. അത്യാവശ്യത്തിന് വേണ്ടി ആളുകൾ വരുന്നവർ മാത്രം അവിടെ സ്പോട്ട് ബുക്കിംഗ് രജിസ്റ്റർ ചെയ്താൽ മതി. നമ്മൾ സ്പോട്ട് ബുക്കിംഗ് വേണ്ടെന്ന് തീരുമാനിക്കുന്നില്ല. അവിടെ റിവ്യൂ നടത്താത്തതിൻ്റെ ഭൗതിക സാഹചര്യം ഒരുക്കാത്തതിൻ്റെ കുഴപ്പമില്ല. തീർത്ഥാടകരുടെ എണ്ണം കൂടുന്നതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പോലീസുകാരുടെ ഡ്യൂട്ടി മാറ്റം ഒറ്റയ്ക്ക് നടത്താതെ കുറച്ചുപേരെ നിലനിർത്തിക്കൊണ്ടുള്ള മാറ്റമാണ് വേണ്ടത്. യുക്തമായ ഏജൻസികളിൽ നിന്ന് വളണ്ടിയർമാരെ കണ്ടെത്തണം. സ്ത്രീകൾക്കും കുട്ടികൾക്കും ദർശനത്തിനായി ഒരുക്കിയിട്ടുള്ള സംവിധാനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. ദേവസ്വം പ്രസിഡന്റ് ഉൾപ്പെടെ സന്നിധാനത്തെ തുടർന്ന് വേണ്ടത് ചെയ്യണമെന്നും യോഗം നിർദ്ദേശിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.